ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടിവിയുടെ സത്യവിളിച്ചം എന്ന ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും എല്ലാവർക്കും ക്രിസ്തീയ സ്വാഗതം, സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയിലെ 48-ാമത്തെ ക്ലാസ്സിലാണ് നാം ഇന്ന് എത്തിയിരിക്കുന്നത്. 13-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. പ്രാരംഭമായിട്ട് ആ വേദഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അത്താഴമായപ്പോൾ പിശാജ് ശിമോൻ്റെ മകനായ യൂദ ഇസ്കരിയോത്താവിൻ്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു. പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അവൻ ശിമോൻ പത്രോസിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട്, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് ഉത്തരം പറഞ്ഞു. നീ ഒരു നാളും എൻ്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്കെന്നോടുകൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശിമോൻ പത്രോസ്, കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ, നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു, എല്ലാവരുമല്ലതാനും എന്ന് പറഞ്ഞു. തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്കുകൊണ്ടത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. തിരുവഴുത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ചത്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ദൈവമാണ്, എന്നാൽ താൻ മനുഷ്യ വേഷമെടുത്ത് ഈ ഭൂമിയിൽ ജീവിച്ച കാലഘട്ടം താൻ പൂർണ്ണ മനുഷ്യനാണെന്ന് തെളിയിച്ചു. ആ മനുഷ്യത്വത്തിൽ നിന്നുകൊണ്ട് താൻ ചെയ്ത ചില ശുശ്രൂഷകളാണ് നാം ഈ വേദഭാഗത്ത് കണ്ടത്. ആ ശുശ്രൂഷയിലൂടെ താൻ എടുത്ത വേഷം ഏതാണ്, തൻ്റെ ശുശ്രൂഷ എന്താണ് എന്ന് വെളിപ്പെടുത്തുകയും ഒപ്പം നമുക്ക് ദൃഷ്ടാന്തമായി ഒരു വസ്തുത കാണിച്ചു തരികയും ചെയ്യുന്നതാണ് നാം ഇവിടെ കണ്ടത്. ഇവിടെ തൻ്റെ നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് എന്ന് പറയുന്നുണ്ട്. എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് ഇതിനു മുമ്പ് പറഞ്ഞ കർത്താവ് ഇപ്പോൾ ഇതാ തൻ്റെ നാഴിക വന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ഏതാണ് ആ നാഴിക? ഇതിനു മുമ്പും നാം ചിന്തിച്ചതാണ്, ഏതെങ്കിലും പ്രത്യേകമായ ചില സംഭവങ്ങളെക്കുറിച്ചല്ല ഇവിടെ നാഴിക വന്നു വന്നിട്ടില്ല എന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഉദ്ദേശിക്കുന്ന എൻ്റെ നാഴിക എന്ന് പറയുന്നത് അഥവാ താൻ ആ നാഴിക എന്നത് തൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുവാൻ പോകുന്നത് എന്ത് എന്നുദ്ദേശിച്ചിരിക്കുന്നത് താൻ ക്രൂശിക്കപ്പെടുവാൻ പോകുന്ന ആ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. ഇവിടെ ലോകം വിട്ടു പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നതും ഇവിടെ ജീവിച്ചതും പഠിപ്പിച്ചതും പ്രവർത്തിച്ചതും എല്ലാം മുൻകൂട്ടി രേഖപ്പെടുത്തിയ തിരുവഴുത്തിലെ പ്രവചനങ്ങളുടെ നിവൃത്തി തന്നെയാണ്. അതുമാത്രമല്ല, തൻ്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായി തനിക്കറിയാമായിരുന്നു എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. താൻ മരിച്ചടക്കപ്പെട്ടാൽ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ താൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ആ നിലയിൽ താൻ പിടിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു എന്നുള്ളത് യേശു അറിഞ്ഞു. ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് അറിഞ്ഞിട്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. താൻ ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളത് യോഹന്നാൻ 3:16 വ്യക്തമായി നാം വായിക്കുന്നുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പാപികളെ സ്നേഹിച്ച സ്നേഹമാണ്. ലോകത്തിലെ സകല മനുഷ്യരും ഒരുപോലെ പാപത്തിൽ ജനിച്ച് പാപം ചെയ്ത് ജീവിച്ചു പോകുന്നവരാണ്. ആ പാപിയെ സ്നേഹിക്കുന്ന സ്നേഹം, അതാണ് ആ വാക്യത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ സ്നേഹത്തിൽ ജാതി വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല, ദേശ വ്യത്യാസമില്ല, വർഗവർണ്ണ വ്യത്യാസമൊന്നുമില്ലാതെ സകല മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്ന സ്നേഹം, പാപികളായ സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ പരിഹാരം അത് നൽകുവാൻ താൻ തൻ്റെ ജീവനെ കാൽവറിയിൽ തന്ന് സ്നേഹിച്ച
ആ സ്നേഹത്തെയാണ് ആ വാക്യത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ പാരമ്യമാണ് കാൽവറിയിലെ ക്രൂശിൽ നാം കാണുന്നത്. ലോകത്തെ സ്നേഹിച്ചു, ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചു, ആ സ്നേഹം അവസാനത്തോളം ഉണ്ട് എന്നാണ് ഈ വാക്ക് പറയുന്നത്. എന്ന് പറഞ്ഞാൽ താൻ സ്നേഹിക്കുന്ന ആളുകൾക്ക് അവരുടെ ക്വാളിറ്റിയോ അവരുടെ ഗുണങ്ങളോ നോക്കിയുള്ള സ്നേഹമല്ല പാപികളെ സ്നേഹിച്ചത്. ഇവിടെ പ്രത്യേകിച്ച് തന്നോടൊപ്പം ഉണ്ടായിരുന്ന ശിഷ്യന്മാരെക്കുറിച്ചുകൂടാണല്ലോ പറയുന്നത്. ഈ ശിഷ്യന്മാരെ അവസാനത്തോളം സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം ഇങ്ങനെ മനസ്സിലാക്കാം, ഈ കൂട്ടത്തിൽ തന്നെ തള്ളിപ്പറയുവാൻ പോകുന്ന ശിമോൻ പത്രോസുണ്ട്, കർത്താവിനെ വിട്ട് പിന്മാറിപ്പോകുന്ന ചില ശിഷ്യന്മാരെ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പറയുകയാണ്, ഞാൻ എനിക്കുള്ളവരെ സ്നേഹിച്ചു, അവരെ ഞാൻ അവസാനത്തോളം സ്നേഹിച്ചു എന്ന്. ഇത് ദൈവസ്നേഹത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്. നമുക്കറിയാം മറ്റു സ്നേഹങ്ങളും സ്നേഹപ്രകടനങ്ങളും ഒക്കെ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾ വെച്ചുകൊണ്ടുള്ളതായിരിക്കാം. എന്നാൽ ഇവിടെ ഇതാ നമ്മുടെ കുറവുകൾ കണ്ടിട്ടും നാം പലപ്പോഴും ഈ ദൈവസ്നേഹത്തിൽ നകന്നകന്ന് പോയിട്ടും നമ്മെ കൈവിടാതെ സ്നേഹത്തോടെ പിന്നെയും നമ്മുടെ പിന്നാലെ വന്ന് നമ്മെ മടക്കി വരുത്തുവാൻ നമ്മുടെ മേൽ വ്യാപരിപ്പിക്കുന്ന സ്നേഹത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവസാനത്തോളം എന്ന പദത്തിന് ഇവിടെ വളരെ പ്രസക്തിയുണ്ട്. നാം കർത്താവിനുള്ളവരാണെങ്കിൽ അവസാനത്തോളം കർത്താവ് നമ്മെ കൊണ്ട് എത്തിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ സ്നേഹം നിത്യമായ സ്നേഹമാണ്. അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിപ്പോകുന്നതോ നിന്നു പോകുന്നതോ ആയ ഒരു സ്നേഹമല്ല, നിത്യമായ സ്നേഹമാണ് ദൈവസ്നേഹം. ആ സ്നേഹമാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിച്ച സ്നേഹം, ഇന്ന് നമ്മെ സ്നേഹിക്കുന്ന സ്നേഹം. ഇവിടെ രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അത്താഴമായപ്പോൾ പിശാജ് ശിമോൻ്റെ മകനായ യൂദാ ഇസ്കരിയോത്താവിൻ്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു എന്ന് പറയുന്നു. കർത്താവ് പിടിക്കപ്പെടുവാൻ പോകുകയാണ്. യൂദാസിൻ്റെ ഹൃദയത്തിൽ പിശാജ് പ്രവർത്തിച്ചിരിക്കുക. ഈ യൂദാസിനെയും കർത്താവ് തൻ്റെ 12 ശിഷ്യന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളത് ഒരു പക്ഷേ മാനുഷികമായി നാം ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ അതും ദൈവിക നിർണയപ്രകാരം ഉള്ളത് തന്നെ ആയിരുന്നു. ഇങ്ങനൊരുവൻ തൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, ആ ഒരുവൻ തന്നെ കാണിച്ചു കൊടുക്കണം എന്നൊക്കെയുള്ള ദൈവിക പദ്ധതികളുടെ നിറവേറ്റപ്പെടലാണ് അവിടെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ നിലയിൽ ഈ ഗണത്തിലുണ്ടായിരുന്ന യൂദായുടെ ഹൃദയത്തിൽ പിശാജ് പ്രവർത്തിച്ചു. 3.5 വർഷത്തോളമായി കർത്താവിനോടുകൂടെ നടന്നിട്ടും കർത്താവിൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും സ്നേഹവും അത്ഭുതങ്ങളും താൻ വെളിപ്പെടുത്തിയ ദൈവത്വവും ഒക്കെ കണ്ടു മനസ്സിലാക്കിയിട്ടും ഇതാ ഹൃദയത്തിൽ കർത്താവിനിടമില്ലാതെ പോയ ഒരു യൂദാസിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പിശാജ് പ്രവർത്തിക്കുവാൻ ഇടം കൊടുത്ത ഒരു യൂദാസ്. ഇത് മനുഷ്യരായ നമ്മിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. നാം ദൈവസ്നേഹത്തെ മനസ്സിലാക്കിയിട്ടും നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ പോയാൽ ഒരുപക്ഷേ പിശാജ് ഹൃദയത്തിൽ കയറുവാൻ പ്രവർത്തിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു മുന്നറിയിപ്പ് കൂടെയായി നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. യൂദാസിൻ്റെ ഹൃദയത്തിൽ പിശാജ് പ്രവർത്തിച്ചു, യേശുവിനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിപ്പിച്ചു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. അടുത്തു പറയുമ്പോൾ, പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഇതിനു മുമ്പ് തന്നെ കർത്താവ് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ നാം അത് ചിന്തിച്ചതാണ്. സകലവും പിതാവ് തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, താൻ പിതാവിൻ്റെ അരിക്കൽ നിന്ന് വന്നവനാണ്, പിതാവിൻ്റെ അരിക്കലേക്ക് മടങ്ങിപ്പോകേണ്ടവനാണ്. നിക്കോദിമോസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണല്ലോ, നീ ദൈവത്തിൻ്റെ അരികെ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങളറിയുന്നു. പരീശന്മാർ യേശുവിനെ അവനോടുകൂടെയുള്ളത് ബേൽസബൂലാണെന്നും പറഞ്ഞ് പരിഹസിച്ചപ്പോൾ പരീശന്മാരിൽ ചിലർ മുൻപോട്ട് വന്ന് പറയുന്നു, അല്ല, ഇവൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണ്, ഇവനോട് കൂടെയുള്ളത് ദൈവമാണ് എന്ന്. ഇത് ഇവിടെ കർത്താവ് തന്നെ അറിഞ്ഞ കാര്യമാണ് പറയുന്നത്. ആ നിലയിൽ താൻ പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകാനുള്ള സമയമായി എന്ന് അറിഞ്ഞിട്ട് കർത്താവ് ചെയ്തൊരു വലിയ പ്രവൃത്തിയാണ് 4 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. അവൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്ന് പറയുമ്പോൾ
പെസഹ പെരുന്നാളിന് തൊട്ട് മുമ്പാണ് ഈ സംഭവം. പെസഹയോട് ബന്ധപ്പെട്ടുള്ള അത്താഴമായി നമുക്കിതിനെ മനസ്സിലാക്കാം. ആ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന് തുണികൊണ്ട് തുവർത്തുവാനും തുടങ്ങി. ഇത് സാധാരണ ഗുരുക്കന്മാരിൽ കാണുവാൻ കഴിയാത്ത, നേതാക്കന്മാരിൽ കാണുവാൻ കഴിയാത്ത ഒരു പ്രത്യേകതയാണ്. ഇവിടെ ഇതാ യേശുക്രിസ്തു താൻ തൻ്റെ വസ്ത്രം ഊരി ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി പാത്രത്തിൽ വെള്ളം പകർന്നു എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്തു എടുത്ത താഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില യാഥാർത്ഥ്യങ്ങൾ, ഒന്ന്, താനൊരു ദാസൻ്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പോവുകയാണ്, താനൊരു താഴ്ച ഏറ്റെടുക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ താഴ്ചയെക്കുറിച്ച് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവരൂപത്തിലിരുന്നവനാണ്, ദൈവത്തോട് സമത്വമുണ്ടായിരുന്നവനാണ്, എന്നാൽ അത് മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ താനെടുത്ത താഴ്ച ഒരു മനുഷ്യവേഷമെടുത്തു, ദാസൻ്റെ വേഷമെടുത്തു, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം താഴുവാനും അനുസരണമുള്ളവനാകുവാനും തയ്യാറായി. ആ താഴ്ചയാണ് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലുടനീളം, ആ താഴ്മയാണ് ജീവിതത്തിലുടനീളം നാം കാണുന്നത്. കർത്താവ് തന്നെ പരസ്യമായി ലോകത്തോട് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. ആ താഴ്മ, ആ വിനയം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അത് പിൻപറ്റുവാൻ നമുക്ക് ആഹ്വാനവും നൽകിയിട്ടുണ്ട്. ആ താഴ്മ പഠിച്ച് അത് പിൻപറ്റുവാൻ ദൈവവചനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിലേഖനം 2-ാം അധ്യായത്തിൽ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആ താഴ്മ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. മറ്റൊന്ന്, താൻ ചെയ്യുന്ന ശുശ്രൂഷ ഒരു ദാസൻ്റെ ശുശ്രൂഷയാണ്. കർത്താവ് പറഞ്ഞത് നാം ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, മനുഷ്യപുത്രൻ ശുശ്രൂഷ ഏൽപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ഒരു ദാസ വേഷമെടുത്തു വന്ന യേശുക്രിസ്തുവിനെയാണ് നാം കാണുന്നത്. അതും ഫിലിപ്പിലേഖനം 2-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ പാരഗ്രാഫിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ യേശുക്രിസ്തു തൻ്റെ ആ താഴ്മ വെളിപ്പെടുത്തി താൻ പിതാവിനാൽ ഏൽപ്പിക്കപ്പെട്ട ആ ദാസൻ്റെ ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരുക്കം കാണിക്കുന്നതും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. മുൻപോട്ട് വരുമ്പോൾ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് കർത്താവ് കാണിച്ചു തന്നൊരു മാതൃകയാണ്, ഒരു ദൃഷ്ടാന്തമാണ് എന്നുള്ളതും അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിലയിൽ കർത്താവ് വസ്ത്രമൂരി വെച്ചു, തോർത്തെടുത്തു, പാത്രത്തിൽ വെള്ളമെടുത്തു എന്ന് മാത്രമല്ല, ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു, അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തോർത്തുന്നു. ഒരളവിൽ പറഞ്ഞാൽ ആ ശിഷ്യന്മാർക്ക് പോലും മനസ്സിലാക്കുവാൻ കഴിയാവുന്നതിനപ്പുറമായി കർത്താവ് ഇവിടെ ചില പാഠങ്ങൾ അവരെ പഠിപ്പിക്കുകയാണ്. ശിമോൻ പത്രോസിൻ്റെ അരികെ വന്നപ്പോൾ പത്രോസ് പറയുന്നൊരു വാക്കുണ്ട്, കർത്താവേ നീ എൻ്റെ കാൽ കഴുകുന്നുവോ? അതാണ് ഞാൻ ഓർപ്പിച്ചത്. ശിഷ്യന്മാർക്കിത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല, പ്രത്യേകിച്ച് പത്രോസിന്. ഏത് കാര്യത്തിലും വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവത്തിൻ്റെ ഉടമയാണല്ലോ പത്രോസ്. പത്രോസിൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും പഠിച്ചാൽ നമുക്കത് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെയും പത്രോസ് പ്രതികരിക്കുകയാണ്, നീ എൻ്റെ കാൽ കഴുകുന്നുവോ? ഗുരുവാണ്, ആ ഗുരുവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ്. കഴിഞ്ഞ 3-3.5 വർഷമായി ഗുരുവിനെ പിൻപറ്റുകയാണ്. കേവലം ശിഷ്യൻ എന്നുള്ള നിലയിൽ ഗുരുവിൽ നിന്ന് പലതും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ആ ഗുരു എൻ്റെ കാൽ കഴുകുവാൻ വരുന്നു, പത്രോസിനത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ യേശു പറഞ്ഞൊരു മറുപടി, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും. നമുക്കറിയാം പിന്നീട് കർത്താവ് പത്രോസിന് വേണ്ടി ചെയ്യുവാൻ പോകുന്ന ആ ശുശ്രൂഷയുടെ മഹത്വം ഈ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുത്തുക കൂടിയാണ് എന്നുള്ളത്. പിന്നീട് എന്താ ചെയ്യുന്നത്? പത്രോസിന് വേണ്ടിയും സകല ശിഷ്യന്മാർക്ക് വേണ്ടിയും സകല മനുഷ്യവർഗത്തിന് വേണ്ടിയും, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ ദാസൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ, നമുക്ക് പകരമായി ഒരു അടിമയെപ്പോലെ അടിയേൽക്കുവാൻ, കാൽവറിയിൽ നമുക്ക് വേണ്ടി ക്രൂശിൽ കിടക്കുവാൻ, തൻ്റെ ജീവനെ പ്രായച്ചിത്തമായി തരുവാൻ മനസ്സു തോന്നിയ കർത്താവിനെയാണ്
നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ആ ശിഷ്യന്മാരുടെ മുൻപിലിരുന്ന് ഒരു ദാസനെ പോലെ അവരുടെ കാൽ കഴുകുകയാണ്. ഞാൻ ഓർപ്പിച്ചു, പത്രോസിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല, പക്ഷേ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ നീ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് കർത്താവ് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പത്രോസ് പറയുകയാണ്, നീ ഒരു നാളും എൻ്റെ കാൽ കഴുകയില്ല. ഇത് കേട്ടപ്പോൾ യേശു പറഞ്ഞ് മറുപടി ശ്രദ്ധിക്കുക, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ഇവിടെ മറ്റു വലിയൊരു യാഥാർത്ഥ്യം ഓർപ്പെടുത്തുകയാണ്, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. അവിടെ ആ കഴുകൽ ഏതാണ്? യേശുക്രിസ്തുവിനോടുകൂടെ പങ്ക് ലഭിക്കുവാൻ ഒരു കഴുകൽ ആവശ്യമാണ്. നാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന്. നമ്മുടെ പാപക്കറകളെ കഴുകി കളയുവാൻ മതിയായ രക്തമാണ് കാൽവറിയിലെ ക്രൂശിൽ ചൊരിഞ്ഞത്. ആ രക്തത്തിലൂടെ പാപ പരിഹാരം വന്നിട്ടില്ലാത്തവർക്ക്, ആ രക്തച്ചൊരിച്ചിലിൽ ആശ്രയിച്ചിട്ടില്ലാത്തവർക്ക്, ആ ക്രൂശുമരണത്തിൽ ആശ്രയിച്ച് ആ ക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ചിട്ടില്ലാത്തവർക്ക്, ആ കഴുകൽ പ്രാപിച്ചിട്ടില്ലാത്തവർക്ക് ക്രിസ്തുവിനോടുകൂടെ പങ്കില്ല എന്നാണ് കർത്താവ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം, 3.5 വർഷം കർത്താവിൻ്റെ വാക്ക് കേട്ട് പിന്നാലെ കൂടിയ കർത്താവിനോടൊപ്പം ജീവിച്ച ശിമോൻ പത്രോസിനോടാണ് ഇത് പറയുന്നത്. ഈ കഴുകൽ പ്രാപിക്കാത്തവന് എന്നോടുകൂടെ പങ്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കേവലം ക്രൈസ്തവ മതത്തിൽ ജനിച്ചതുകൊണ്ടോ പാരമ്പര്യപ്രകാരം എന്തെങ്കിലുമൊക്കെ ക്രൈസ്തവ മതത്തോട് ബന്ധപ്പെട്ട് അവകാശപ്പെടാൻ ഉള്ളതുകൊണ്ടോ അല്ല, എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങളും ആചാരങ്ങളും മതപ്രകാരം ചെയ്തു പോന്നതുകൊണ്ടോ ക്രിസ്തുവിനോടുകൂടെ പങ്ക് ലഭിക്കണമെന്നില്ല. വ്യക്തിപരമായി ക്രിസ്തുവിനോട് പങ്ക് ലഭിക്കണമെങ്കിൽ ക്രിസ്തുവിനാൽ ഒരു കഴുകൽ പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. ഏതാണ് ആ കഴുകൽ? പാപം കഴുകപ്പെടുന്ന ഒരനുഭവം. അതെങ്ങനെയാണ് സാധിക്കുന്നത്? കാൽവറിയിലെ ക്രൂശിലെ മരണം എന്ന് പറയുന്നത് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനുള്ളതാണ്. നമ്മുടെ പാപക്കറകളെ കഴുകി കളയുവാൻ മതിയായ രക്തമാണ് കാൽവറിയിലെ ക്രൂശിൽ ചൊരിയപ്പെട്ടത്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നാണല്ലോ തിരുവെഴുത്ത് ഓർമ്മിപ്പിക്കുന്നത് തന്നെ. സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് മതകർമ്മങ്ങൾ അത് അസാധ്യമായി മാറിയപ്പോൾ, മാനുഷിക പരിശ്രമങ്ങൾ കൊണ്ട് സാധിക്കാതെ വന്നപ്പോൾ, ഇവിടെ ഇതാ പാപക്കറകളെ കഴുകി കളയുവാൻ മതിയായ രക്തം കാൽവറിയിൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. ആ രക്തത്തിലൂടെ കഴുകൽ പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് യേശുക്രിസ്തുവിനോടുകൂടെ പങ്കുള്ളത്. ഇത് കേട്ടപ്പോൾ പത്രോസ് പറയുകയാണ്, കർത്താവേ എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന്. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസാണിത് പറയുന്നത്. ആ വാക്കുകൾക്ക് കർത്താവ് കൊടുക്കുന്ന മറുപടി 10-ാം വാക്യത്തിലുണ്ട്. കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ. നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എല്ലാവരും അല്ലതാനും. ആ വാക്കുകളെ ഇന്ന് ഈ ആലോചന കേൾക്കുന്ന പ്രിയപ്പെട്ടവരായ നിങ്ങളോട് എടുത്തുദ്ധരിച്ച് ഞാൻ ഓർപ്പിക്കട്ടെ, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനോടുകൂടെ കഴുകൽ പ്രാപിച്ച് പങ്ക് ലഭിച്ചവർക്ക് വീണ്ടും അങ്ങനൊരു കഴുകൽ ആവശ്യമില്ല, അങ്ങനെ ഒരു പാപമോചനത്തിൻ്റെ ആവശ്യമില്ല. അത് ലഭിച്ചു കഴിഞ്ഞു. വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യപ്പെടേണ്ട ഒന്നല്ല രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ ഒരിക്കലായി യേശുക്രിസ്തുവിൽ ആശ്രയം വയ്ക്കുന്നതാണ്. യേശുക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ അംഗീകരിക്കുന്നവനാണ്. അങ്ങനെ കുളി പ്രാപിച്ച, കുളിച്ചിരിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് അവൻ വീണ്ടും കഴുകൽ പ്രാപിപ്പാൻ ആവശ്യമുണ്ട്. ദൈനംദിനം കഴുകൽ പ്രാപിപ്പാൻ ആവശ്യമുണ്ട്. അതേക്കുറിച്ച് ഇവിടെ പറയുമ്പോൾ കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല. എന്താണത് ഉദ്ദേശിക്കുന്നത്? നാം എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ കഴുകി വെടിപ്പാക്കുന്നു എന്ന്. സഭയെ കറയും ചുളുക്കവുമൊക്കെ പറ്റുമ്പോൾ കഴുകി വെടിപ്പാക്കി ശുദ്ധയും നിഷ്കളങ്കയുമായി മണവാളിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തുവാൻ വചനത്താലുള്ള കഴുകൽ, അതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ദൈനംദിനം ഒരു ദൈവ പൈതൽ ദൈവവചനത്താൽ കഴുകൽ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ഈ സംഭവത്തിലൂടെ ആ ഒരു യാഥാർത്ഥ്യത്തിലേക്കൂടെ വിരൽ ചൂണ്ടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പൂർണ്ണമായ കഴുകൽ പ്രാപിച്ച് പാപമോചനം പ്രാപിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ കറയും ചുളുക്കവും പറ്റാൻ സാധ്യതയുണ്ട്. സഭ ഇവിടെ ആയിരിക്കുന്നത്
ദുഷ്ടന്റെ അധീനതയിലുള്ള ഒരു ലോകത്തിലാണ്. അതുകൊണ്ട് മാലിന്യം പറ്റാൻ സാധ്യതയുണ്ട്, കരയും ചുളുക്കവും പറ്റാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈനംദിനം അങ്ങനെ സംഭവിക്കുന്ന കറയും ചുളുക്കവും കഴുകി വെടിപ്പാക്കി മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവം തൻ്റെ വചനത്തെ നമുക്ക് തന്നിട്ടുണ്ട്. ഈ സംഭവം ആക്ഷരികമായി കർത്താവ് ചില പാഠങ്ങൾ അവരെ പഠിപ്പിക്കുവാൻ ഉപയോഗിച്ച സംഭവമാണ് എന്നുള്ളത് ശരിയാണ്. തൻ്റെ താഴ്മ വെളിപ്പെടുത്തിയ, തൻ്റെ ദാസത്വം വെളിപ്പെടുത്തിയ, പിതാവ് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്ത് എന്നവരെ പഠിപ്പിക്കുവാൻ ഉപയോഗിച്ച ഒരു സംഭവം തന്നെയാണ്. ഇതിലൂടെ ഈ ശിഷ്യന്മാർ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു വലിയ പാഠം കൂടെ അവരെ പഠിപ്പിക്കുകയായിരുന്നു. അത് അടുത്ത ക്ലാസ്സിൽ 12 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ അതിലൂടെ കുളിച്ചിരിക്കുന്ന ഒരുവന് കാൽ കഴുകപ്പെടേണ്ട ആവശ്യമുണ്ട് എന്ന് പറയുക വഴി നമുക്കിങ്ങനെ തന്നെ മനസ്സിലാക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും ദൈവമക്കളാണെങ്കിലും നാം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് പാപമോചനം പ്രാപിച്ചവരാണെങ്കിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കുറവുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കറയും ചുളുക്കവും പറ്റാൻ സാധ്യതയുണ്ട്. അവിടെ നാം ദൈവവചനത്താൽ കഴുകൽ പ്രാപിച്ച് മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഒരിക്കൽ മണവാളിൻ്റെ മുമ്പിൽ കൊണ്ട് സഭയെ നിർത്തുന്നത് ചുളുക്കമുള്ളവളായിട്ടല്ല, കറയുള്ളവളായിട്ടല്ല, ശുദ്ധയും നിഷ്കളങ്കയുമായി തേജസ്സോടെ അവൻ്റെ മുൻപിൽ കൊണ്ട് നിർത്തുവാൻ പോകുകയാണ്. അതിനാവശ്യമായ ദൈവവചനം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ കഴുകി വെടിപ്പാക്കി എന്നാണ് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. പത്രോസിനോട് ഇത് പറയുമ്പോൾ കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തു പറയുകയാണ്, നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്, എല്ലാവരും അല്ലതാനും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 12 ഒരുവനായ യൂദാസ് എന്തു ചെയ്യുമെന്നുള്ളത് മുൻകൂട്ടി അറിഞ്ഞിരുന്നു. അവൻ കൂടെ നടന്നെങ്കിലും ഹൃദയത്തിന് മാറ്റം വന്നിട്ടില്ലെന്നുള്ളതും അവൻ പിശാചിന് പ്രവർത്തിപ്പാൻ ഹൃദയത്തിൽ ഇടം കൊടുക്കുന്നവനാണെന്നും അവൻ ശുദ്ധി പ്രാപിക്കാത്തവനാണെന്നും കർത്താവിനറിയാമായിരുന്നു. ഒരുപക്ഷെ കൂടെയുള്ള 11 പേർക്കും അതറിയത്തില്ലായിരുന്നു, എങ്കിലും കർത്താവിനതറിയാമായിരുന്നു. പ്രിയപ്പെട്ടവർ, നാം എത്രമാത്രം ആത്മീകരാണെന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ ബാഹ്യ പ്രകടനങ്ങൾ കൊണ്ട് ചിലരൊക്കെ വിലയിരുത്തുന്നതിനപ്പുറത്ത് ഉള്ളതുപോലെ ഹൃദയത്തിൻ്റെ നിലയറിയുന്ന കർത്താവിനറിയാം. കർത്താവിൻ്റെ മുൻപാകെ നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയത്തില്ല, കർത്താവിനെ നമുക്ക് കബളിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. കർത്താവ് വ്യക്തമായി പറയുന്നു, എല്ലാവരും അങ്ങനെയല്ല, ഒരുവൻ തന്നെ കാണിച്ചു കൊടുക്കുവാൻ പോകുന്നവനുണ്ട്. അങ്ങനെ തന്നെ പറയുന്നു, തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്കുന്നുണ്ടത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. ഈ ഗണത്തിലൊരുവൻ അവനെക്കുറിച്ചും അവൻ ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തിയെക്കുറിച്ചും വ്യക്തമായിട്ട് അറിയാവുന്നവൻ, കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നവനാണ്. ഇവിടെ എൻ്റെ വാക്കുകൾ ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കട്ടെ. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തെ കഴുകുവാൻ മതിയായ രക്തം കാൽവറിയിൽ ചൊരിഞ്ഞിട്ടുണ്ട്. ദൈനംദിനം വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ കഴുകൽ പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ നമുക്ക് ആവശ്യമുണ്ട്. കർത്താവിനോട് കൂടെ നടക്കുന്നുവെങ്കിൽ ഹൃദയത്തിൽ മാറ്റം വന്നിട്ടുണ്ടായിരിക്കണം. അവർക്കാണ് ക്രിസ്തുവിനോടുകൂടെ പങ്കുള്ളത്. 3.5 വർഷമായി കൂടെ നടന്നു എന്നുള്ളത് കൊണ്ട് അവനോടുകൂടെ പങ്കുണ്ടാകില്ല. യൂദാസിനെ പോലെ പിശാചിന് പ്രവർത്തിപ്പാൻ ഹൃദയത്തിൽ ഇടം കൊടുക്കുവാൻ ഇടവരരുത്. ഇന്ന് ഈ വാക്ക് കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ഹൃദയം പൂർണ്ണമായി കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുക. കർത്താവ് ഈ സംഭവത്തിലൂടെ കാണിച്ചു തന്ന മാതൃക നമുക്ക് മറ്റുള്ളവരോടുള്ള ബന്ധത്തിലും നമ്മുടെ താഴ്മയും നമ്മുടെ ശുശ്രൂഷയും വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാനും സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.